ഫ്രണ്ട്സ്, വെൽക്കം ടു റെഡ്രോസസ്. ഞാനിന്ന് ഇവിടെ ഒരു അടിപൊളി സാമ്പാറാണ് ഉണ്ടാക്കണത്. ഒരു കേരള സ്റ്റൈലിലുള്ള സാമ്പാറാണ് ഉണ്ടാക്കണത്. നിങ്ങൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ഓണത്തിന് ഈ അടിപൊളി സാമ്പാറാണ് എൻ്റെ വക ഓണ സമ്മാനം നിങ്ങൾക്ക്. സാമ്പാറിന് വറുക്കാനുള്ള ചേരുവകൾ നമുക്ക് ഒരു മുക്കാൽ മുറി നാളികേരം ചിരവിയത്, പിന്നെ കുറച്ച് ഉലുവ, രണ്ട് ചുള ചുവന്ന ഉള്ളി, ഒരു നാലല്ലി പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു രണ്ടര സ്പൂണ് പിന്നെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് പരിപ്പ്, കുറച്ച് ഉഴുന്നും പരിപ്പ്. ഇത് നമുക്ക് കുറച്ച് ആവശ്യമുള്ളൂ. വല്ലാതെ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിപ്പ് സാമ്പാർ വല്ലാതെ കൊഴുത്തിട്ടാവും. ഇത് പിന്നെ കുറച്ച് മുളക്, ഒരു രണ്ട് സ്പൂണ് നല്ലോണം മുളകും പൊടി ഞാൻ എടുക്കുന്നുണ്ട്. ഇതെല്ലാം പിന്നെ ഇതെല്ലാം കൂടി ഞാൻ എണ്ണയിലാണ് വറുക്കുന്നത്. കുറച്ച് കായപ്പൊടി. സാമ്പാറിന് ഞാൻ ഉപയോഗിക്കുന്ന കഷ്ണങ്ങൾ ഒരു ആറ് വെണ്ടക്കായ ഞാനിവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 100 ഗ്രാം ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ആയാലാണ് നമുക്ക് സാമ്പാറിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. പിന്നെ ഒരു 2 മുരിങ്ങാക്കായ എടുത്തിട്ടുണ്ട്, 2 തക്കാളി, പിന്നെ ഒരു 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതെന്താ, ഉരുളൻകിഴങ്ങ് രണ്ടെണ്ണം എടുത്താലാണ് നമുക്ക് നല്ല കൊഴുപ്പ് കിട്ടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ കഷ്ണം മത്തനാണെങ്കിൽ മത്തനും ചേർക്കാം. പരിപ്പ് ഞാൻ ഈ മെഷർമെൻറ്റ് കപ്പിലാണ് എടുക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, പിന്നെ കുറച്ച് ഉലുവ, കുറച്ച് കടുക്, പിന്നെ കുറച്ച് വറ്റൽമുളക്. ഇതൊക്കെ ഇത് രണ്ടും നമുക്ക് വറവിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിൽ കുറച്ച് പുളി പിഴിഞ്ഞിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സാമ്പാർ പിന്നെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയൊരു കഷ്ണം ശർക്കര ഇവിടെ വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതിയിട്ടാണ്. ചീനച്ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വറുക്കാനായിട്ടുള്ള എണ്ണ കുറച്ച് ഒഴിക്കാം. എണ്ണപ്പത അങ്ങനെ കുറേശ്ശെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അതിലേക്ക് നമുക്ക് ഉലുവ, ഉഴുന്നും പരിപ്പും, പരിപ്പ് ഇതൊക്കെ കൂടി ഒന്ന് ഇങ്ങോട്ട് പൊട്ടി വരട്ടെ. ആയും നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി, പിന്നെ ഈ ഉള്ളി, ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരട്ടെ. നന്നായി ചുവന്ന ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് നമുക്ക് ഈ നാളികേരം ഇട്ട് കൊടുക്കാം. മൂത്ത് വരട്ടെ. ഏകദേശം നാളികേരം മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അതിലേക്ക് നമുക്ക് ഈ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി നല്ലോണം ഒരു 2 സ്പൂണ് നന്നായിട്ടിടാം. പിന്നെ കുറച്ച് കായപ്പൊടി. ഞാൻ ഇവിടെ പൊടിയാണ് ഉപയോഗിക്കുന്നത്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് ആറി വരുമ്പോഴേക്കും നമുക്കിവിടെ കുക്കറിൽ പരിപ്പ് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കത് ഒന്ന് പരിപ്പ് അപ്പോഴേക്കും ഒന്ന് വെന്ത് വന്നോട്ടെ. പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിത് 3 വിസിലാണ് അതിൽ അടിച്ചത് 3 വിസിലടിച്ചു. അപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഓരോന്ന് ഇട്ട് കൊടുക്കാം.
വെണ്ടക്കായ ഞാനിവിടെ എണ്ണയിൽ വാട്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതും ഇതിൽ കൂടെ ഇടുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു ഒറ്റ വിസിൽ മാത്രം ഒന്ന് അടിക്കാം. കഷ്ണമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി ഒഴിക്കാം. ഈ പുളി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഇങ്ങോട്ട് തള വന്നതിൻ്റെ ശേഷം നമുക്ക് പിന്നെ ഈ അരപ്പമൊക്കെ ചേർക്കാം. ഒന്ന് തള വരട്ടെ. പുളി നമ്മുടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിക്കാം. അതോടുകൂടി നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പിട്ടിട്ടില്ലല്ലോ നമ്മൾ, അപ്പൊ കുറച്ച് ഉപ്പ് വെക്കാം. അതോടുകൂടി നമുക്ക് കുറച്ച് ശർക്കര ഞാൻ പറഞ്ഞല്ലോ ഇടാന്ന്. അപ്പൊ അത് കാരണം കുറച്ച് ശർക്കര നമുക്ക് ഉപ്പും പുളിയും കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശർക്കരയുടെ ഒരു ചെറിയൊരു കഷ്ണം ഇടാം. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. നമുക്കിനി വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ അതിലേക്ക് നമുക്ക് കടുക്, പിന്നെ വറ്റൽമുളക്, കുറച്ച് ഉലുവ ഇടാം. നന്നായി പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിത് ഈ സാമ്പാറിലേക്ക് ഒഴിക്കാം. കറിവേപ്പില, കറിവേപ്പിലയും മല്ലിയിലയും, മല്ലിയില കുറച്ച് അധികം ആയിക്കോട്ടെ, എന്നാലൊരു ടേസ്റ്റ് നല്ലോണം ഉണ്ടാവുള്ളൂ. അങ്ങനെ അടിപൊളി കേരള സ്റ്റൈൽ സാമ്പാർ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഈ റെസിപ്പി എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.